നെഗറ്റീവ് വീഡിയോസും പോസിറ്റീവ് വീഡിയോസും മറ്റു കാര്യങ്ങളെല്ലാം. പക്ഷേ ഇതുവരെ നിങ്ങൾ ഇതൊക്കെ പുതിയ ഒരു അപ്ഡേഷനെ കുറിച്ചിട്ട് പറയാനും അതിൻ്റെ ഫീച്ചേഴ്സ് മറ്റ് കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വ്ളോഗ് ഇടാൻ പോകുന്നത്. എല്ലാവർക്കും ഇഫീസ് വ്ളോഗിലേക്ക് ഒന്നും കൂടി സ്വാഗതം. ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഒലയുടെ കുറേ ഇതൊക്കെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 1.16, 1.30, ഇപ്പോൾ പുതിയതായിട്ട് ഒരു അപ്ഡേഷൻ വന്നത് മൂവ് ഒഎക്സ് ഒഎസ് 2.0 ബീറ്റ വേർഷനാണ്. അത് ഒരു നല്ല വേർഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. കുറേ സോഫ്റ്റ്വെയർ ബഗ്സ് എല്ലാം ഉണ്ടായിരുന്നു കൊലക്ക്. അതെല്ലാം ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അവർ ഇതൊക്കെ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്ത ഒരു വേർഷനാണ് മൂവ് ഒഎസ് 2.0. അത് ഇതൊക്കെ നമുക്ക് ഏകദേശം നല്ല ഇതൊക്കെ നല്ല ഇതൊക്കെ അഡ്വാൻറ്റേജസ് അതിനെ തരുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതായത് ഉദാഹരണം പറഞ്ഞാൽ ഇക്കോ മോഡ് എന്നുള്ള പുതിയ മോഡ് അവർ ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു അതിൻ്റെ അകത്ത്. അതിൽ തന്നെ ഇതൊക്കെ കുറേ കിലോമീറ്റേഴ്സ് നമുക്ക് അധികമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇതൊക്കെ സോങ്സ് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻസ്, ബ്ലൂടൂത്ത്, പിന്നെ മറ്റു ഫീച്ചേഴ്സ് അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇതൊക്കെ ഇപ്പോൾ ഇടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഒലയുടെ മൂവ് ഒഎസ് 2 അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. അത് എൻ്റെ വണ്ടിക്ക് തന്നെ കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അത് നിങ്ങൾക്കും കൂടി കൂടുതലായിട്ട് അതിൻ്റെ ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ പവർ ബട്ടൺ നക്കി നമുക്ക് പാസ്വേഡിലേക്ക് പോവാം. പാസ്വേഡ് ഹൈഡ് ചെയ്യുന്നതാണ് സെക്യൂരിറ്റി റീസൺ കൊണ്ട്. അതിനുശേഷം ഇതാണ് നമ്മുടെ പുതിയ വേർഷൻ 2.0 ബീറ്റ. അതിൽ ഇപ്പോൾ 100% ചാർജ് തന്നെ. ഇക്കോ മോഡിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 164 km റേഞ്ച് കിട്ടുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതിൽ ചെറിയ വേരിയേഷൻസ് വരും. നോർമൽ മോഡിൽ സാധാ പണ്ടുണ്ടായതുപോലെ തന്നെ 135 km ആ ലെവലിലും, സ്പോർട്ടിൽ 118 ഹൈപ്പറിൽ 94 km നമുക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ മറ്റു ഫീച്ചേഴ്സിലേക്ക് പോകാം. ഇതാണ് ഇതിൻ്റെ പുതിയ വേർഷൻ. ഒലയുടെ പുതിയ വേർഷനാണ് 2.0 beta 3. ഇതാണ് എനിക്കിപ്പോൾ ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നമുക്ക് ഓൾറെഡി ഇതിൻ്റെ ചെയ്തു തന്നിട്ടുണ്ട്. ഇത് കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലിൽ കൂടെ തന്നെ നമുക്ക് ലോക്കും അൺലോക്കും ചെയ്യാനുള്ള ഫീച്ചേഴ്സ് അലൗഡാണ്. പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്നത് നമുക്ക് ക്രൂയിസ് കൺട്രോളാണ്. അതായത് വണ്ടി അത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്നാലും നമ്മളിപ്പോൾ പറഞ്ഞു വെക്കാം, ക്രൂയിസ് കൺട്രോളാണ്. ക്രൂയിസ് കൺട്രോൾ ഈ ബട്ടൺ, അതായത് ഈ ക്രൂയിസ് കൺട്രോളിൻ്റെ റിവേഴ്സ് ബട്ടണിൻ്റെ മുകളിൽ ഈ ഇത് നെക്കി നമ്മൾ റണ്ണിൽ തന്നെ നമ്മൾ ഏകദേശം 1 km ഇതൊക്കെ നമ്മൾ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഒരു കിലോമീറ്റർ ബൈസിൽ തന്നെ ഇത് വണ്ടി പോകും. അതിൻ്റെ വീഡിയോ ഇതിൻ്റെ പോലെ തന്നെ നമ്മൾ അതങ്ങ് ഉപയോഗിച്ചതിൻ്റെ വീഡിയോ ഇതിൻ്റെ പോലെ തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളത് നാവിഗേഷനാണ്. അതായത് നമുക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ തന്നെ നമുക്ക് സെലക്ട് ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുത്തതിനാൽ എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് സ്കൂട്ടർ വഴി തന്നെ ലെഫ്റ്റ് റൈറ്റ് കാര്യങ്ങളെല്ലാം പറയും. പക്ഷേ ഗൂഗിൾ മാപ്പ് പോലെയല്ല, റൈറ്റ് ലെഫ്റ്റ് എന്നുള്ളത് ഇതിനകത്ത് പറയുകയില്ല. വെറും ഒരു ഏകദേശം നമുക്ക് ലെഫ്റ്റ് റൈറ്റ് നമുക്ക് ഈ ഇതിൽ മാത്രം കാണുന്നൊരു തരത്തിലായതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് സോങ് ആണ്. നമുക്ക് ബ്ലൂടൂത്ത് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫീച്ചറാണ് വരുന്നത്. അതും ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ ഒരു ഇതിൻ്റെ പുറം തന്നെ അറ്റസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഇതിൻ്റെ ക്രൂയിസ് കൺട്രോൾ വർക്ക് ചെയ്യുന്നത്, ഇതിൻ്റെ സോങ്സ് പ്ലേ ചെയ്യുന്നത്, മറ്റു ഫീച്ചേഴ്സ് അതായത് മൊബൈലിൽ കൂടെ നമുക്ക് അൺലോക്കും ലോക്കും ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സ് എല്ലാം കൂടി ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അത് വരെ നമുക്ക് ഇതൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ ഗായ്സ്. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ
നിങ്ങൾ തീർച്ചയായും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.